യെസ് സേതുവാണ്. പോവ, ബെയിൽ കിട്ടി. ഇതാ ഇപ്പൊ വീട്ടിലെത്തിയതേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. എന്റെ ആധാർ നമ്പർ. ആലോചിച്ച് സമയം കളയാനില്ല, വണ്ടി എടുക്കുന്നു നേരെ മൈസൂർ. ആ കള്ള സുവർണ കീറി പണ്ടം ചാടിക്കാന്നല്ലാണ്ട് എന്താ അത്ര ചിന്തിക്കേ? വിട്ടുകളയാൻ പറ്റുന്ന പണിയല്ല അവൻ ചെയ്തത്. എന്നാലും ഉടനെ മൈസൂർക്ക് പോയാൽ അവനവിടെ കാണുമെന്ന് ഉറപ്പില്ലല്ലോ. വേണ്ട സ്വാമി, വെറുതെ തണുപ്പിക്കാൻ നോക്കണ്ട. അല്ല, അവൻ എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്തിട്ട് മൂവ് ചെയ്താ പോരെ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും സ്വാമി. എവിടെ പോയി ഒളിക്കാൻ ആ പന്നി? അങ്ങോട്ട് ഇറങ്ങി ചെന്ന് തപ്പി ആ കൈ കിട്ടൂലേ? പുസ്തകം ഒന്നും പറഞ്ഞില്ല. ഇല്ല സേതു, ഒന്നും പറയാനില്ല. നമുക്ക് വിടാം, വെറുതെ വിടാം. യൂസഫ് ഒരു പ്രതികാരം നടത്തി. എരപ്പാളി തരത്തിലുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തറക്കുക എന്നുള്ളതാണ്. അതിന് കഴിയും, പക്ഷേ ഇല്ല. കളികൾ ഞാൻ നിർത്തുകയാണ്. കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേർഡ് റേറ്റ് ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നവന് തോന്നി. സ്വന്തം ജീവനം കൊണ്ട് പോട്ടെ അവൻ. പപ്പ, അവളൊരു ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. അവളുടെ കാതിൽ എന്തെങ്കിലും എത്തിയാൽ പാടില്ല. ഇനി ആരും ആ വിഷയം എടുത്തിട്ടില്ല. യൂസഫ് ഷാ, ആ പേര് മറന്നേക്ക്. പപ്പ, ഇതെന്താ ഇത്? ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു കല്യാണ പെണ്ണെ. നന്ദൻ, ഇരിക്കെ. നീ എന്തായി നോക്കണേ? അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ? ബെയില് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല, നേരിട്ട് ഇപ്പൊ കാണുന്നു പറഞ്ഞു. ഒരു ദോശ മുഴുവൻ കഴിക്കാൻ സമ്മതിച്ചില്ല എന്നെ. നീ ഇങ്ങനെ ഓരോ വാശി കാണിച്ച് നന്ദനെ ബുദ്ധിമുട്ടിക്കല്ലേ? എനിക്ക് എന്താ ഏട്ട ബുദ്ധിമുട്ട്? കുഞ്ഞിപ്പാലി ചേട്ടൻ പറഞ്ഞു ആരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന്. ഏതോ ഒരു യൂസഫ്. അത് കള. എന്താ നിങ്ങളുടെ പ്ലാൻ? എങ്ങോട്ടാ ആദ്യത്തെ യാത്ര? എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോ? ഇല്ല. എങ്കിൽ ഞങ്ങൾക്ക് വിട്ടേക്കൂ. അല്ലെ ആലിയ, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ചാർട്ട് ചെയ്യുന്നു. ദേവകി അമ്മ ഓൺ ലീവ്, ആലിയ പു ഇൻ ചാർജ്. അതിനിപ്പോ നാസ്ത ഫുൾ ആക്കാൻ പപ്പ സമ്മതിച്ചില്ലോ. ഇനിയിപ്പോ നാസ്ത ഇവിടെ ആക്കാം. നിങ്ങൾ വേഗം കുക്കിംഗ് ആക്കി. പപ്പയ്ക്കും നന്ദനും ഹണിമൂൺ. വെരി ഗുഡ്. അത് നന്നായി. ഇവിടത്തെ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് റെഡിയാകുന്നത് വരെ കുട്ടികളെ എവിടെയെങ്കിലും പോയി മനസമാധാനമായിട്ട് ജീവിക്കട്ടെ. ഒരു യാത്ര ഉസ്താദിനും ആവശ്യമാ. എവിടെയെങ്കിലും പോയി ഒന്ന് അടിച്ച് പൊളിച്ച് വാ എന്റെ ഉസ്താദേ. അങ്ങനെ നല്ല കാര്യങ്ങൾ പറ. അയ്യോ, ഞാൻ അന്നത്തെ പോലെ ഒരു സ്ഥലമുണ്ട്. താൻ വരുന്നില്ലെങ്കിൽ തന്നോട് ഞാൻ സ്വകാര്യമായിട്ട് പറയാം. ഇവരാരും അറിയണ്ട. ഇരിക്കട്ടെ, ഒരു സസ്പെൻസ്. നന്ദന്റെ ഒരു ഷർട്ട് കുട്ടി വാഷ് ചെയ്ത് ബട്ടൺസ് മുഴുവൻ പൊട്ടിച്ചുല്ലേ. ഒരു നീല വരെയുള്ളത്. നന്ദന് വലിയ ഇഷ്ടമുള്ള ഷർട്ടായിരുന്നു അത്. ഇനി ഞാൻ ചെയ്തോളാട്ടോ. നന്ദന്റെ തുണികളൊക്കെ മാറ്റിയിട്ടോളൂ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി. അയ്യേ, എന്താ ലീല ഇത്? ഈ വഴിപാട് കഴിക്കണ പോലെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇനിതാ ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്തോളാം, ശീലമില്ലാത്തല്ലേ. ഇങ്ങനെ അങ്ങ് ശീലായിക്കോളും. കുട്ടി പോയി അടുക്കളയിൽ ശ്രദ്ധിച്ചോളൂ. ഇന്ന് തരൂ ചേച്ചി. ചെല്ലു കുട്ടി. ആ സെക്ഷനിൽ മാത്രം പപ്പ തലയിടില്ല. ആ ദേവകിയമ്മ അടുക്കളയുടെ പരിസരത്ത് കയറാൻ സമ്മതിക്കാത്തോണ്ട് പറ്റിയതാ. പക്ഷെ കഞ്ഞി ഉണ്ടാക്കാൻ എനിക്കറിയാട്ടോ. അത് മാത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. നന്ദനോട് പറഞ്ഞപ്പോ ഭയങ്കര അത്ഭുതം. ഏ, എന്നൊരു നോട്ടം. എന്നെ കളിയാക്കിയതാ. ഏട്ടാ, ഇതെന്താ മോളെ? ഇത് ഇവിടെ ജോലിക്കാരൊന്നുമില്ലേ? ഉണ്ടേട്ടാ, എന്നാലും കൂടെ നിന്ന് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഒന്നും വൃത്തിയാവില്ല. ഇവിടെ വേറെ ഉണ്ടല്ലോ സ്ത്രീ കഥാപാത്രങ്ങൾ. അവർക്കൊക്കെ ഓരോ തിരക്കല്ലേ ഏട്ടാ. നിനക്ക് ഇവിടെ ബോറായി തോന്നി തുടങ്ങിയ വൈകരുത്. ഏട്ടനെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വന്നേക്ക്. ഏയ്, അങ്ങനെ പറയരുത്. ചെന്ന് കയറിയ വീടിന്റെ അവസ്ഥക്ക് ചേർന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഇറ്റ്സ് ഓൾ ദ ഗെയിം. അതങ്ങ് കൊടുക്ക് സ്വാമി.
എന്തായത്? ഗോവയ്ക്കുള്ള എയർ ടിക്കറ്റ്. രണ്ടുപേരും കൂടെ യാത്ര പോയി വാ. താങ്ക് യു ഏട്ടാ. ഏട്ടൻ ഇറങ്ങട്ടെ. ഒരു കപ്പ് കാപ്പി വേണ്ട മോളെ. ഹോട്ടൽ ലീലയിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് അവർ പിക്ക് ചെയ്തോളൂ. വെൽ അറേഞ്ച്ഡ്. വരട്ടെ മോളെ. വരട്ടെ. ഏട്ടന്റെ ഓർമ്മശക്തി ഭയങ്കര. കൊറേ മുമ്പ് എപ്പോഴും ഗോവയെ കൊണ്ടുപോകണം പറഞ്ഞ് ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അതാ ഇപ്പൊ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഈ ഭൂമി മലയാളം കണ്ട ഏറ്റവും ഭാഗ്യവതിയായ അനിയത്തി, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും ആ മനുഷ്യന്റെ കൂടെ പിറപ്പായി ജനിക്കാൻ. ഏട്ടനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അത് ഈ അനിയത്തിക്കും അതെ. ഒരു തരത്തിൽ ഭാഗ്യമായി യാത്ര. നീ ഇവിടെ ശ്വാസം മുട്ടി തുടങ്ങിയിരിക്കുന്നു. ഐ എം സോറി പപ്പ. അങ്ങനെ പറയരുത്. എനിക്കിവിടെ എന്താ കുഴപ്പം? ഈ സഹനശക്തി നന്മയായിട്ട് ഇവിടെ ആരും കാണില്ല. ഓക്കെ, കുറച്ച് ദിവസം കുറച്ച് ദിവസം നമുക്ക് ഈ വീട് മറക്കാം. മറന്നു വെച്ചില്ല. മോനെ നന്ദ ഇറങ്ങിയോ? അതെ ചേച്ചി. പോയിട്ട് വരാ ചേച്ചി. രാജി പോവാം. മോനെ അച്ഛന് തീരെ വയ്യ കേട്ടോ. നീ ഇവിടെ ഇല്ലെങ്കില് ഞങ്ങൾക്ക് ആർക്കും അച്ഛനെ മാനേജ് ചെയ്യാൻ കഴിയില്ല. എത്ര പേര് എടോ മലോ നിന്നാലും നീ അടുത്തില്ലെങ്കില് അറിയാലോ അച്ഛന്റെ കാര്യം. അച്ഛന് പ്രത്യേകിച്ച് അസുഖമൊന്നും. ഞാൻ ഇപ്പോഴല്ലേ അച്ഛന്റെ അടുത്ത് പോയത്. അത് നന്ദന്റെ പപ്പയുടെ യാത്ര മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്നുമില്ലാത്ത ഭാവം നടക്കുക. വയ്യാഴിക ശരിക്കുണ്ട്. നീ പോയി കഴിഞ്ഞായിരിക്കും തുടങ്ങാ. കരച്ചിലും പിഴിച്ചിലും വാശിയും, പിന്നെ ഭക്ഷണവും മരുന്നും ഒന്നും കഴിക്കേയില്ല. എന്താ ഞാൻ വേണ്ടത് ചേച്ചി? ഈ യാത്ര ക്യാൻസൽ ചെയ്യണോ എന്ന് ഞാൻ പറയില്ല. പപ്പ ഒരുപാട് മോഹിച്ച് ഒരുങ്ങി ഇറങ്ങിയതല്ലേ. എന്നാ പപ്പയെ തനിച്ചു വിടാം, എന്നിട്ട് ഞാൻ ഇവിടെ അച്ഛനെ അടുത്തിരിക്കാം. നീ എന്നോട് ദേഷ്യം പിടിക്കല്ലേ. ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞേ ഉള്ളൂ. ഇവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും മികച്ച ചേച്ചി, മനസ്സിലാവും. സ്വന്തം ജീവിതം ചളിക്കുണ്ടിലായി തീർന്നവരുടെ ഫ്രസ്ട്രേഷൻ, ജലസി അനുവദിക്കരുത്. ആരെയും നന്നായി ജീവിക്കാൻ അനുവദിക്കരുത്. അതേ പ്രസംഗം പറയുന്നു. നീ നിന്റെ ഭാര്യ വിളിച്ച് എങ്ങോട്ടാന്ന് വെച്ചാ പോടാ. തന്റെ ചുടുകാട്ടിലേക്ക് എടുക്കുമ്പോഴും ഇവിടെ വേണ്ട, പോ ഗോവയ്ക്കോ സിമിലേക്കോ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. പ്രാഗി പ്രാഗി കൊല്ലും എന്റെ അച്ഛനെ നിങ്ങളൊക്കെ കൂടി. ഭാസ്കര ലഗേജ് എടുത്ത് റൂമിൽ വെക്കാം. സോറി പപ്പ.